ഏഴ് മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് എന്തായാലും പ്രതികൾക്കെതിരെ കോടതി ചുമത്തിയിട്ടുള്ളത്, തെളിഞ്ഞിട്ടുള്ളത്. അവ എന്തെന്ന് നോക്കാം. ഒന്നാം പ്രതി ഹുസൈൻ തെളിഞ്ഞ കുറ്റങ്ങൾ 143, ന്യായവിരോധമായി സംഘം ചേരൽ. 147, ന്യായവിരോധമായി ചേർന്ന സംഘത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടൽ. 323, കരുതിക്കൂട്ടിയുള്ള മർദ്ദനം. 342, തടഞ്ഞുവെക്കൽ. 304, പാർട്ട് 2, കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയല്ലാത്ത നരഹത്യ. SC ST അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും തെളിഞ്ഞു. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം തെളിഞ്ഞതായി വിധിയിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാം. മരയ്ക്കാർ ഷംസുദ്ദീൻ അബൂബക്കർ, സിദ്ദീഖ്, ഉബൈദ്, നജീബ്, ജൈജുമോൻ, സജീവ്, സതീഷ്, ഹരീഷ്, ബിജു എന്നീ പ്രതികൾക്കെതിരെ തെളിഞ്ഞത് ഒരേ കുറ്റങ്ങൾ: ന്യായവിരോധമായി സംഘം ചേരൽ, ന്യായവിരോധമായി ചേർന്ന സംഘത്തിൻ്റെ പ്രവൃത്തികളിലേർപ്പെടൽ, കരുതിക്കൂട്ടിയുള്ള മർദ്ദനം, തടഞ്ഞുവെക്കൽ, കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയല്ലാത്ത നരഹത്യ, പട്ടികജാതി പട്ടിക വകുപ്പിലെ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള കുറ്റം. ഇതിനു പുറമെ 326, ആയുധം കൊണ്ട് ആക്രമിക്കൽ, 367, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളും തെളിഞ്ഞു. ഇതുപ്രകാരം 10 വർഷം വരെ തടവ് ലഭിച്ചേക്കാം. 16 പ്രതി മുനീറിനെതിരെ തെളിഞ്ഞത് 352 IPC പ്രകാരം ബലപ്രയോഗം മാത്രമാണ്. പരമാവധി ശിക്ഷ 3 മാസം തടവും 500 രൂപ പിഴയുമാണ്. ഇതിനോടകം ഇദ്ദേഹം തടവ് കാലാവധി പൂർത്തിയാക്കിയതിനാൽ ജാമ്യത്തിൽ പോകാനും ശിക്ഷ വിധിക്കുമ്പോൾ ഹാജരാകാനുമാണ് കോടതി പറഞ്ഞത്. ഇനി ശിക്ഷ വിധിക്കുമ്പോൾ അറിയാം ബാക്കിയെല്ലാം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.